ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി, നമുക്ക് അതിൻ്റെ ഡീകാർബണൈസിങ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡൊക്കെ മാറുന്ന കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, സൗണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഈ സൈഡിലെ ക്യാം ചെയിൻ അയച്ചിട്ട് അതിന് ക്യാം ചെയിൻ കൂടി മാറുന്നുണ്ട് കേട്ടോ. അതായത് ടൈമിങ് ചെയിൻ നമ്മുടെ യൂണിറ്റ് അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് അത് അഴിച്ച് മാറ്റുന്നുണ്ട്. ഇതാണ് ക്യാം ചെയിൻ. അതും അതിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽട്ടർ, അതേപോലെ സ്ക്രീൻ ഫിൽട്ടർ, റോട്ടർ ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതായത് റോട്ടർ ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. സ്ക്രീൻ ഫിൽട്ടർ നോക്കുമ്പോൾ വലിയ അഴുക്കൊന്നുമില്ല, ചെറിയ ഒന്ന് രണ്ട് ഇതുണ്ടെന്നല്ലാണ്ട് ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ റോട്ടർ ഫിൽട്ടർ ക്രാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഓയിലിനെ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെയിറ്റുള്ള അഴുക്കുകളൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് പറ്റി പിടിക്കുന്ന ഒരു ഫിൽട്ടറാണത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓരോ ഒരു 10,000 kilometers തന്നെയാലും, അതായത് രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന അഴുക്കിൻ്റെ അവസ്ഥ. ശരിക്കും അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഗ്രൈൻഡിങ് പേസ്റ്റ് പോലെ ഇരിക്കുന്നതാണ്. കാരണം ഈ മെറ്റലിൻ്റെയും ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ ആ തേമാനം വരുന്ന മെറ്റൽ പാർട്സുകളുടെയൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കണ്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഇട്ട് ഉറച്ച് കഴിഞ്ഞാൽ അവിടെ തൊലി പോകുന്ന സിറ്റുവേഷനാണ്. സെയിം ഇത് തന്നെയാണ് അതിൻ്റെ മെറ്റൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തേമാനം വരുത്തും. കാരണം അത് ഹൈ RPM വർക്ക് ചെയ്യണ യൂണിറ്റുള്ളോ ക്രാങ്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരുവിധമുള്ള വെയിറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളൊരു പരിധി കഴിഞ്ഞപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണം. ഇതേപോലെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുമ്പോൾ നല്ല ഓയിൽ വരുമ്പോഴത്തേക്കും അത് ബാക്കിയുള്ളത് അതിനകത്ത് കയറി പിടിച്ചോളും. ഇത് ഇതല്ലാതിരിക്കുമ്പോഴത്തേക്കും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് കിട്ടാണ്ട് വരും. അപ്പോൾ ഫിൽട്ടറിങ് നടക്കില്ല, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെയ്ത് പോകണമെന്നുണ്ട് കേട്ടോ. രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ചിനൊക്കെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഓയിൽ ചേഞ്ചിനും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ഓയിൽ ചേഞ്ചിലൊന്നും പ്രോബ്ലം വരില്ല. ഒരു 10,000 to 15,000 kilometers വരെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്താൽ മതി. അത് ചെയ്യുന്നത് നല്ലതാണ്, എഞ്ചിൻ ലൈഫ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം വർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ സ്ലോവിലാണ് വർക്ക് നടക്കുള്ളൂ. ഓക്കെ.